പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂ. നമസ്കാരം, ഞാൻ സുജിത് തിരുവിഴ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പാപസാമ്യവും പൊരുത്തവും എന്നുള്ള വിഷയമാണ്. അതിൽ ആൾക്കാരെ വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് ഈ ഗ്രഹനില കൊണ്ടുപോയി വിവാഹത്തിനായിട്ട് കൊണ്ടുവരുമ്പോൾ ജ്യോതിഷന്മാർ പറയും ഇത് ചേരില്ല, ഇത് ശരിയാവില്ല എന്ന് പറയും. ചൊവ്വാദോഷമുണ്ട്, ഇത് മൃതി നിങ്ങൾക്കുണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ തെറ്റിദ്ധാരണകളുണ്ട്. ഈ തെറ്റിദ്ധാരണകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീ പുരുഷ വിവാഹത്തിനായിട്ട് നോക്കുമ്പോൾ സ്ത്രീ ജാതകത്തിലും പുരുഷ ജാതകത്തിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. വിവാഹത്തിനെപ്പോഴും സ്ത്രീക്കിടെ ജാതക സംബന്ധമായിട്ട് നോക്കുമ്പം അത് അവളുടെ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പാപഗ്രഹങ്ങളായിട്ടുള്ള ചില ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, അത് ചൊവ്വ, ആദിത്യൻ, ശനി, രാഹു, കേതു എന്നിവ നിന്ന് കഴിഞ്ഞാൽ ആ ദോഷത്തെ പാപദോഷം എന്ന് പറയും. പാപദോഷം, അതിൽ ചൊവ്വയ്ക്കൊരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ചൊവ്വ ഒരു സ്ത്രീയുടെ ജാതത്തിൽ ഏഴിലോ എട്ടിലോ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് വൈധവ്യം, കുജയത്ത് വിധവാ ബാല്യം എന്ന് വരാഹമിഹിരാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വരാഹമിഹിരാചാര്യൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ വചനത്തെ എടുത്തിട്ടുണ്ടെങ്കിലും ഈ കേരളത്തിലെ ആചാര്യന്മാർ അതിനെ കുറച്ചുകൂടെ ലഘൂകരിച്ചിട്ടുണ്ട്. കാരണം പ്രശ്നമാർഗാചാര്യൻ പറഞ്ഞിട്ടുണ്ട്, മാഹേ മദേഹേ സദേവ വിരഹോ ഭാര്യാ മൃതിർ വാ ഭവേത്. ഏഴിൽ ചൊവ്വ നിന്നാലും രോഗോ അല്ലെങ്കിൽ വിരോഗം അല്ലെങ്കിൽ മരണം ഇതിലേതെങ്കിലും സംഭവിക്കാം എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കണം. അത് ഒരു ഏഴിൽ ചൊവ്വ നിന്നാ പറഞ്ഞാൽ അത് ചൊവ്വാദോഷം ആണ് എന്ന് പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അതിന് രണ്ട് അപവാദ യോഗങ്ങൾ കൂടെ നോക്കണം. ഏഴിലോ എട്ടിലോ പാപഗ്രഹങ്ങൾ നിന്നാൽ തന്നെ ഒമ്പതാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം ഉണ്ടെങ്കിൽ, ശുഭഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം വ്യാഴമാണ്, ബുധന്, ശുക്രൻ, ചന്ദ്രൻ ഇങ്ങനെ ഉള്ളവർ നിന്ന് കഴിഞ്ഞാൽ ആ ദോഷത്തെ നിശേഷമായിട്ട് അവിടെ മാറുന്നതാണ്. ഒമ്പതാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയുടേതായിട്ടുള്ള ജാതകത്തിൽ പിന്നീടൊരു ദോഷം, വിവാഹദോഷം നമുക്ക് പറയാൻ പാടില്ല. അവിടെ ശുദ്ധജാതകം തന്നെ ചേർക്കണം, അവിടെ ദോഷജാതകം ചേർക്കാൻ പാടില്ല. ദോഷജാതകം ചേർത്താൽ അത് മരണത്തിലേക്കോ വിയോഗത്തിലേക്കോ തന്നെ നയിക്കും. അതാണ് നവമേ ശുഭസംയുക്തേ സമാവസ്ഥേ അഷ്ടമേ വിവാഹ പതിയുത്രയുതോ നാരീ മോദതേ നാത്ര സംശയ. അപ്പോൾ അവിടെ അതിൽ ഒമ്പതാം ഭാവം ഒരു അപവാദമാണ്. രണ്ട്, സൽസു അർദ്ധകേഷു മരണം സ്വയമേവ തസ്യാഹ. ഏഴിലോ എട്ടിലോ ഒരു പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ, രണ്ടിൽ ഒരു പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് തന്നെ ഒരു മൃതിയാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എന്തു വേണം, നമ്മൾ ദോഷജാതകമായിട്ട് ദോഷജാതകങ്ങളോട് കൂടി ചേർക്കാൻ പാടില്ല. അവൾക്ക് അഷ്ടമത്തിലേക്ക്, പുരുഷൻ്റെ ഏഴ് എന്ന് പറയുന്നത് സ്ത്രീയുടെ ആയുസ്സാണ്. അപ്പോൾ പുരുഷജാതത്തിൽ ഏഴിലൊരു ശുഭഗ്രഹമുള്ള ജാതകം വേണം. ഈ അഷ്ടമത്തിൽ പാപഗ്രഹം നിന്നിട്ട് രണ്ടിൽ ശുഭഗ്രഹം നിൽക്കുന്ന പെൺകുട്ടിയുടെ വിവാഹത്തിൽ ചേർക്കാൻ, ഇതൊന്നും നോക്കാതെ സാധാരണ കാണുമ്പോളെ പാപദോഷം ഉണ്ടാകും, ഇതിന് പാപദോഷം വേണം എന്ന് ചേർക്കുന്നവർ ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ സൽസു അർത്ഥകേഷു മരണം സ്വയമേവ തസ്യാഹ എന്ന് പറയുമ്പം അവൾക്ക് തന്നെ മരണം സംഭവിക്കും ആദ്യം. എന്ന് വെച്ചാൽ ഭർത്താവിന് മുമ്പേ ഭാര്യ മരിക്കുക, ഇതിലൊന്നും കാലം പറഞ്ഞിട്ടില്ല. അതൊക്കെ ദൈവാധീന ഈശ്വരാധീനങ്ങളും കൊണ്ട് അറിയേണ്ട വിഷയമാണ്. പിന്നെ രണ്ടാമത് വിവാഹ പ്രശ്നം നോക്കിയിട്ട് വേണം നമ്മൾ വിവാഹം തീരുമാനിക്കാൻ. എന്ത് ഗ്രഹനില എന്ത് പൊരുത്തമുണ്ടെങ്കിലും ഒരു വിവാഹ പ്രശ്നം നമ്മൾ നടത്തണം. ആ വിവാഹ പ്രശ്നത്തിൽ വേണം ഇത് നാളെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. അത് അങ്ങനെ ഒരു അതിനു വേണ്ടിയിട്ട് വിവാഹ പ്രശ്നം, അഷ്ടമംഗല പ്രശ്നത്തിൽ വിവാഹ പ്രശ്നം ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ പ്രശ്നമാർഗാചാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാദോഷത്തിനെ സംബന്ധിച്ച് ഇതാണ്. രണ്ടാമത്തത്, ഈ ചൊവ്വാദോഷങ്ങളെ സംബന്ധിച്ച് തന്നെ നമ്മൾ കുറച്ച് ലഘുവായിട്ട് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ലഗ്നാധിപനായ ചൊവ്വ. ലഗ്നാധിപനായ ചൊവ്വ ഏഴിലും എട്ടിലോ നിന്ന് കഴിഞ്ഞാൽ അവിടെ മരണം സംഭവിക്കില്ല. പക്ഷേ കലഹങ്ങളോ മറ്റുള്ളതോ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ മരണത്തെ സംബന്ധിച്ചാണ് നമ്മളിത് പറയുന്നത്. മരണം സംഭവിക്കില്ല, പക്ഷേ കലഹമോ മറ്റുള്ളതോ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കലഹത്തിനൊന്നും നമ്മൾ പോയിട്ട് എന്ത് ചേർക്കരുത്, മൃതിദോഷമുള്ള ജാതകങ്ങൾ കൊണ്ട് ചേർക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു 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 പെൺകുട്ടിയുടെ ജാതകം നമ്മൾ എടുത്തു, അവിടെ അതിൽ എട്ടിൽ ചൊവ്വയുണ്ട്. ഈ ചൊവ്വ ലഗ്നാധിപനാണ്. അപ്പോൾ എന്ത് പറ്റും, അത് ചൊവ്വാദോഷത്തിലേക്ക് വരില്ല. കാരണം എന്താ, ലഗ്നാധിപൻ സർവത്ര ലഗ്നേശ്വര യോഗദൃഷ്ടി
കേന്ദ്ര ത്രികോണ ഗതത്വം ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ദോഷമായിട്ട് എടുക്കാൻ പാടില്ല, അവിടെ മരണദോഷമുള്ള ജാതകങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. ഇതേപോലെ ഇതേ പദ്ധതി തന്നെയാണ് പുരുഷജാതത്തിലേക്ക് വരുന്നത്. പുരുഷജാതത്തിലേക്ക് വരുമ്പോൾ ആചാര്യന്മാർ പ്രത്യേകിച്ച് ഒരു പദ്ധതി കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പാപ പാപേക്ഷിതോവ യതി ബലരഹിത പാപവർഗസ്ഥിതോവ പുത്രസ്ഥാനാധിപോവ മൃതിഭവനപതിർ മാന്തിരാശീശ്വരോവ നീചസ്ഥാമരഡ്യോ മധുപഗതസിത പാപസംയുക്ത ശുക്ര കുര്യുസ്തേ ധാരനാശം മദനമുപഗത സൗമ്യയോഗേഷണോന. പുരുഷയാഗത്തിൽ എട്ടാം ഭാവത്തിലേക്ക് നോക്കുക ചെയ്യരുത്. കാരണം എട്ടാം ഭാവം പാപസാമ്യമായിട്ട് പുരുഷൻ്റെ പാപസാമ്യ വിവാഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് പുരുഷൻ്റെ ആയുസ് മാത്രമാണ്. അത് വേറൊരു രീതി ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഏഴിൽ പാപനുണ്ടെങ്കിൽ, സ്ത്രീക്ക് ഏഴിൽ പാപനുണ്ടെങ്കിൽ എട്ടിൽ പാപനുള്ള പുരുഷനെ കൊണ്ടുപോയി ചേർക്കാൻ പാടില്ല. എട്ട് നോക്കുക ചെയ്യരുത്, ഏഴാണ് നോക്കേണ്ടത്. ഏഴിലൊരു പാപഗ്രഹം നിന്നാൽ മാത്രം അത് പാപദോഷമാവുമോ? ഇല്ല. ആ പാപന് സൗമ്യയോഗേഷണോന, ഒരു ലഗ്നത്തിലോ അഞ്ചിലോ ആയിട്ട് ഒരു ശുഭഗ്രഹങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ആ പാപദോഷത്തെ പൂർണ്ണെടുക്കാൻ പാടില്ല. അപ്പോൾ സർവത്ര ലഗ്നേശ്വര കേന്ദ്രദൃഷ്ടി എന്നുള്ളത് ഇവിടെയും പ്രധാനമാണ്. പക്ഷേ ഈ പാപന് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ആ പാപൻ വെറുതെ നിന്നാൽ പോരാ, ആ പാപൻ ഒരു പാപക്ഷേത്രത്തിൽ നിൽക്കണം, ബലരഹിതനായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഒരു പാപൻ്റെ ദൃഷ്ടി അവിടെ വേണം. എന്നാൽ മാത്രമേ അത് പാപദോഷമായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇനി അഞ്ചാം ഭാവപതിയായിട്ടൊരു പാപനായിരിക്കണം, അപ്പോൾ അത് ദോഷജാതമായിട്ട് എടുക്കണം. മൃതിഭവൻ അഷ്ടമാധിപനായിട്ടുള്ള പാപം നിന്ന് കഴിഞ്ഞു, അപ്പോഴും അത് പാപദോഷമാണ്. മാന്തിരാശീശ്വരുവ ഗുളികഭവനാധിപനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എടുക്കണം. പക്ഷേ ഗുളികഭവനാധിപത്യം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം അന്വേഷിച്ച് വരുന്നുണ്ട്, അത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. മൃതിഭവനോ അത് മാന്തിരാശീശ്വരുവ നീചസ്ഥാമരേഡിയോ ഈ ഒരു അപവാദയോഗമാണത്. ഈ ഏഴില് ഒരു ശുഭഗ്രഹമായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പോലും അത് നീചത്ത് നിന്ന് കഴിഞ്ഞാൽ വിവാഹത്തിന് പറ്റാത്തതാണ്. അത് ഭാര്യയ്ക്ക് മരണം സംഭവിക്കുന്നത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്ത ദോഷമാണ് മധുപഗത സ്ഥിത വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ശുക്രൻ. ഈ മൂന്ന് കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ആചാര്യുക്തമായിട്ട് എന്ന് വെച്ചാൽ ഗുരു മുഖത്ത് നിന്ന് കിട്ടിയ അറിവനുസരിച്ച് ഈ മധുപഗത സ്ഥിത ശുക്ര എന്നുള്ളത് എടുക്കണില്ല. ഇവിടെ പാപൻ്റെ വിഷയം മാത്രമേ എടുക്കുള്ളൂ, ഈ വ്യാഴത്തിനെയും നേരത്തെ നിൽക്കുന്ന വ്യാഴത്തിനെയും എടുക്കണില്ല. അപ്പോൾ നമ്മൾ പാപൻ്റെ വിഷയം മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പാപസമയത്തിൽ ഇങ്ങനെയാണ് ഇത്. ഇനി ഈ പാപം നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു ശുഭദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിൽ അത് പാപദോഷം എടുക്കാൻ പാടില്ല. മിശ്രയെ പുനർഭൂഭവേത് മിശ്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് പുനർവിവാഹ ലക്ഷണമാണ്. ഒരിക്കലും പുനർവിവാഹ ലക്ഷണത്തിന് മരണദോഷമുള്ള ദോഷജാതകവും ചേർക്കാൻ പാടില്ല. അവിടെ ശുദ്ധജാതകം തന്നെ ചേർക്കണം. അഞ്ചാം ഭാവപതിയായിട്ട് എഴുതി നിൽക്കുന്ന പാപൻ സന്താനദോഷത്തെ ചെയ്യുന്നതായതുകൊണ്ട് ആ സന്താനദോഷാദികൾ വരുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. ഇനി രണ്ടാമത്തെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മരണം ഉണ്ടാകുമോ മരണം ഉണ്ടാകില്ലേ എന്ന് മാത്രം നോക്കണ്ട, അതിനപ്പുറത്തേക്ക് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇതിൽ ഈ കാര്യങ്ങളിൽ ചൊവ്വാദോഷത്തെ മറ്റുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലിടുക. ഞാൻ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് അടുത്ത വീഡിയോയിൽ ഇത് പറയുന്നതാണ്. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ജാതകം നിങ്ങൾ തന്നെ ഒന്ന് ചേർക്കാവുന്നതാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഏഴ് എട്ട് ഭാവങ്ങൾ വേണം സ്ത്രീയുടെ ചിന്തിക്കാൻ, പുരുഷൻ്റെ ഏഴാം ഭാവം മാത്രം ചിന്തിക്കണം. ഇതാണ് ഇതിലുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ, നമുക്കത് വീണ്ടും ചർച്ച ചെയ്യാം. നമസ്കാരം.